വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മുടെ ടോപ്പിക് ബ്രീഡ്സ് ഓഫ് ക്വെയിൽ, കാടക്കോഴികളും അവയുടെ വ്യത്യസ്ത ഇനം ബ്രീഡുകളും. ഒരുപാടിനം കാടക്കോഴികളുണ്ടെങ്കിലും വളരെ കുറച്ചിനം മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. കാടക്കോഴികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. കൂടുതലായും നമുക്കറിയാം ഇവ നമ്മൾ പണ്ടുകാലത്ത് കഴിച്ചിരുന്നത് ഇവയുടെ മുട്ടയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറച്ചിക്കും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. ഒരു ചൊല്ല് തന്നെയുണ്ട്, എന്താണ്? 1000 കോഴിക്ക് അരക്കാട എന്നത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും മനസ്സിലാകും. പലതരം കാട വെറൈറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന രണ്ട് കാട വെറൈറ്റികളിൽ ആദ്യത്തേത് ഈ കാണുന്നത് ഡൊമസ്റ്റിക് ക്വെയിലും ഈ കാണുന്നത് കാട്ടു ക്വെയിലുമാണ്. കാട്ടു ക്വെയിൽ അഥവാ വൈൽഡ് ക്വെയിൽ. ഡൊമസ്റ്റിക് ക്വെയിലിന് തന്നെയാണ് വർണ്ണഭംഗി കുറവ്, കാട്ടു ക്വെയിലുകൾക്കാണ് കൂടുതൽ ഭംഗി. ഇവയെ പലരും ഹണ്ടിങ് ചെയ്ത് പിടിച്ചു തിന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ എണ്ണം കുറഞ്ഞു വരുന്നും ഉണ്ട്. നമുക്ക് തുടങ്ങാം. കാടയെന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ക്വെയിൽ ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ പൗൾട്രി സയൻസ് എന്ന സ്ഥാപനമാണ് 1974. അതുവരെ നമുക്കിത് കേട്ടുകേൾവി മാത്രമായിരുന്നു. അവയുടെ ശാസ്ത്രീയ നാമം നോക്കുക, കൊട്ടോർണിക്സ് കൊട്ടോർണിക്സ് ജാപ്പോണിക്ക. ഇത് ഡൊമസ്റ്റിക് ക്വെയിലിൻ്റെ ശാസ്ത്രീയ നാമമാണ്, ജപ്പാനീസ് ക്വെയിലിൻ്റെ. കൊട്ടോർണിക്സ് കൊട്ടോർണിക്സ് ജാപ്പോണിക്ക. വൈൽഡ് ക്വെയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്തായിരിക്കും? കൊട്ടോർണിക്സ് കൊട്ടോർണിക്സ് എന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു 1000 കോഴിക്ക് അരക്കാട മതി എന്ന്. എന്തൊക്കെയാണ് അതിനുള്ള കാരണമെന്ന് നോക്കിക്കോളൂ. ഇവയുടെ ഇറച്ചിക്കും മാംസത്തിനും മുട്ടയ്ക്കും അത്യധികം പോഷകമൂല്യം ഇന്ന് ഉണ്ടെന്ന് പണ്ടുകാലം മുതൽക്കേ ആയിരക്കണക്കിന് വർഷം മുൻപേ ജപ്പാൻകാരും ചൈനക്കാരും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ അവരുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഇവയെ പണ്ടുകാലം മുതൽക്കേ ഉൾപ്പെടുത്തിയിട്ടും ഉണ്ട്. എന്തൊക്കെയാണ് അതിനുള്ള കാരണമെന്ന് നോക്കാം. ദേ ഹാവ് സ്ട്രോങ് ആൻറ്റി ക്യാൻസർ ഇഫക്റ്റ്. അതായത് ദിവസം 2 മുട്ട വീതം കഴിച്ചു കഴിഞ്ഞാൽ, കാടക്കോഴി മുട്ട വീതം കഴിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുവാൻ കഴിയുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ മറ്റു പല അസുഖങ്ങളായിട്ടുള്ള ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം, HIV/AIDS, ഡയബറ്റിക്സ് എന്നിവയ്ക്കുള്ള മരുന്നായിട്ടും കാടമുട്ടകൾ പണ്ടുകാലം മുതൽക്കേ കഴിച്ചു വരുന്നുണ്ട് ജപ്പാൻകാരും ചൈനക്കാരും. കൂടാതെ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ചൈനയിലുള്ള വൈദ്യന്മാർ ആസ്മ, എക്സിമ, സോറിയാസിസ് തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇവയുടെ മുട്ട ഉപയോഗിച്ച് വരുന്നു. നമ്മൾ പറഞ്ഞു ഒരു ദിവസം 2 കാടമുട്ട വീതം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പകർച്ചവ്യാധികളെ തടയുവാൻ കഴിയുന്നു എന്ന് പറയുന്നു. ഇതിന് കാരണം ഈ മുട്ട നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബൂസ്റ്റ് ചെയ്യാൻ കാടമുട്ട സഹായിക്കുന്നു എന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ ജപ്പാൻകാരും ചൈനക്കാരും ഒരു സെക്ഷുവൽ സ്റ്റിമുലൻ്റ് ആയിട്ട് ഇവയെ പണ്ടുകാലം മുതൽക്കേ ഉപയോഗിച്ച് വരുന്നു. കൂടാതെ കിഡ്നി സ്റ്റോണ്, ലിവർ സ്റ്റോണ്, ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്നിവയ്ക്കുള്ള മരുന്നായിട്ടും പണ്ടുകാലം മുതൽക്കേ കാടക്കോഴിയും കാടമുട്ടയും ഉപയോഗിച്ച് വരുന്നുണ്ട്. കാടക്കോഴികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. എന്തുകൊണ്ട് നമുക്കിവയെ എളുപ്പത്തിൽ വളർത്താമെന്നതും നിങ്ങൾക്കിതുകൊണ്ട് മനസ്സിലാകും. കാരണം ഒരു വർഷത്തിൽ 3 മുതൽ 4 ജനറേഷനുകൾ നമുക്ക് ഇവയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ജനറേഷൻ ഇൻ്റർവെൽ സ്പാൻ വളരെ കുറവാണ്. കൂടാതെ എളുപ്പത്തിൽ മെച്ചോർഡാവുകയും 5 ആഴ്ച പ്രായമാകുമ്പോഴേക്കും മുട്ടയിടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇവയിൽ നിന്നും നമുക്ക് ആദായമുണ്ടാക്കാം. വളരെ കുറച്ച് തീറ്റ മതി കോഴിക്ക് വളരുവാനായിട്ട്. അതായത് ഒരു ദിവസം 20 മുതൽ 25 ഗ്രാം തീറ്റ മാത്രം മതി. വളരെ ചെറിയ ബ്രീഡാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് തീറ്റ മതി. കൂടാതെ ഒരു കോഴി വളരേണ്ട സ്ഥലത്ത് നമുക്ക് 8 മുതൽ 10 കാടകളെ വളർത്താം. ടവർ ടവറായിട്ട്, അല്ലെങ്കിൽ ഒന്നിന് മുതൽ മുകളിൽ ഒന്നായി
തട്ടുകളായി നമുക്ക് വളർത്താം. കുറച്ച് സ്ഥലത്ത് കൂടുതൽ കോഴികളെ നമുക്ക് വളർത്താൻ പറ്റും. കൂടാതെ ഒരു വർഷത്തിൽ ഏകദേശം 280 മുട്ടകൾ തരുന്ന ബ്രീഡുകൾ വരെ ഉണ്ട് കാടകളിൽ. എളുപ്പത്തിൽ നമുക്ക് വിൽക്കാൻ പറ്റും. കൂടാതെ ഏർലി മാർക്കറ്റിംഗ് ഏജ് ആണ്. അത് നമ്മൾ പറഞ്ഞു, 6 ആഴ്ച പ്രായമാകുമ്പോഴേക്കും നമുക്ക് ഇവയെ ഇറച്ചിക്കായോ മുട്ടയ്ക്കായോ ഒക്കെ വിൽക്കാൻ പറ്റും. കൂടാതെ ഇവയുടെ ഉയർന്ന പോഷകമൂല്യമുള്ള ഇറച്ചിയും മുട്ടയും ഒരു പ്രധാന വസ്തുത തന്നെയാണ്. കൂടാതെ പല തരത്തിലുള്ള എക്സ്പെരിമെൻ്റ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസിൽ ചെറിയ ബേർഡായതിനാലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നതിനാലും ഇവയെ ധാരാളമായും ഉപയോഗിച്ചു വരുന്നു. നമ്മുടെ കേരളത്തിൽ അത്രത്തോളം പ്രചാരം ആയിട്ടില്ല എന്നതിന് കാരണം ഇവയെ പറ്റിയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള നോളേജിൻ്റെ അഭാവമാണ്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് ഇത് കാടക്കോഴികൾ എന്നത്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായും 2 ബ്രീഡുകളാണ് പോപ്പുലർ ആയിട്ടുള്ളത്. ഒന്ന് വൈറ്റ് ബ്രീഡും ഒന്ന് മെച്ചൂരിയൻ ഗോൾഡൻ ബ്രീഡും. വൈറ്റ് ബ്രീഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വൈറ്റ് എന്ന് പറയുന്ന ബ്രീഡാണ്. കൂടാതെ മെച്ചൂരിയൻ ഗോൾഡന്റെ വൈറ്റ് വെറൈറ്റീസും നമ്മുടെ കേരളത്തിൽ സുപരിചിതമായി വരുന്നുണ്ട്. ആദ്യത്തെ ബ്രീഡ് ജാപ്പനീസ് ക്വെയിൽ. ജാപ്പനീസ് ക്വെയിൽ, ജാപ്പനീസ് ക്വെയിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജപ്പാനിൽ വളർന്നു വന്ന അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് എടുത്ത ബ്രീഡാണ് ജാപ്പനീസ് ക്വെയിൽ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ലോകത്താകമാനം ഏറ്റവും കൂടുതൽ ആൾക്കാർ വളർത്തുന്ന ക്വെയിലും. നമ്മൾ പറഞ്ഞു ഇതൊരു ഡൊമസ്റ്റിക്കേറ്റഡ് വെറൈറ്റി ഓഫ് ക്വെയിലാണ്, ജപ്പാനാണ് സ്വദേശം. 6 ആഴ്ച പ്രായമാകുമ്പോഴേക്ക് മുട്ട ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും വർഷത്തിൽ 200 മുട്ടകൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇവയുടെ വെളുത്ത വെറൈറ്റീസും കേരളത്തിൽ ഇപ്പോൾ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. കൂടുതലായും അവയെ ഇറച്ചിക്കായാണ് ഉപയോഗിച്ചു വരുന്നത്. ജാപ്പനീസ് ക്വെയിലിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ നമുക്ക് 3 ആഴ്ച പ്രായമാകുമ്പോൾ നമുക്ക് തരംതിരിച്ചറിയാൻ പറ്റുന്നു. പെൺ കോഴികളെ നമ്മൾ മുട്ടയ്ക്കായും ആൺകോഴികളെ നമ്മൾക്ക് മാംസത്തിനായും ഉപയോഗിക്കാം. എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പുവൻ കോഴികളെക്കാൾ പിടക്കോഴികൾക്കാണ് വലിപ്പം കൂടുതൽ. ഏകദേശം ഒരു ആൺകോഴി 150 ഗ്രാം വലിപ്പം വെക്കുമ്പോൾ പെൺകോഴി 180 ഗ്രാം വലിപ്പം വെക്കുന്നു. കൂടാതെ ആൺകോഴികളെയും പെൺകോഴികളെയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഇവയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് കാണുന്ന ചെറിയ പുള്ളിക്കുത്തുകളാണ്. പെൺകോഴികളുടെ കഴുത്തിന് താഴെ ത്രോട്ട് റീജിയനിൽ പുള്ളിക്കുത്തുകൾ കാണുമ്പോൾ ആൺകോഴികളുടെ കഴുത്തിന് താഴെ പുള്ളിക്കുത്തുകൾ ഒന്നും തന്നെ കാണുന്നില്ല. ഇങ്ങനെ നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും എളുപ്പത്തിൽ തിരിച്ചറിയാം. കൂടാതെ മെയിൽ കാടക്കോഴികൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സൗണ്ടും പുറപ്പെടുവിക്കുന്നതാണ്. അടുത്ത ക്വെയിൽ വെറൈറ്റിയാണ് ബോബ് വൈറ്റ് ക്വെയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ കാണാത്ത ഒരു വെറൈറ്റി ഓഫ് ക്വെയിലാണ് ബോബ് വൈറ്റ് ക്വെയിൽ എന്ന് പറയുന്നത്. ഈ കാണുന്നത് ആൺ വെറൈറ്റിയാണ്. ഇതിൻ്റെ കഴുത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ വെളുത്ത നിറം കാണുന്നില്ലേ, ഇത് ആൺ വെറൈറ്റിയുടെ പ്രത്യേകതയാണ്. പെൺകോഴികളിൽ ഈ വെളുപ്പ് നിറത്തിന് പകരം ഒരു ഇളം തവിട്ട് നിറമാണ് കാണുന്നത്. ബോബ് വൈറ്റ് ക്വെയിലിൻ്റെ സ്വദേശം നോർത്തേൺ ബോബ് വൈറ്റ് USA ആണ്. USA കാരനാണ്. നോർത്തേൺ ബോബ് വൈറ്റ് ക്വെയിൽ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇവയുടെ പേരിൻ്റെ കാരണം ഇവ പ്രത്യേക രീതിയിൽ എന്ത് വിളിക്കും, സൗണ്ട് ഉണ്ടാക്കും, വിസ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കും. അതിനാലാണ് ഇവയെ ബോബ് വൈറ്റ് ക്വെയിൽ എന്ന് വിളിക്കുന്നത്. ഇവയെ ആൾക്കാർ ഒരു ഗെയിം ബേർഡ് ആയിട്ട്, അതായത് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്നു. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൺകോഴികൾക്ക് വെളുത്ത ത്രോട്ടും പെൺകോഴികൾക്ക് തവിട്ട നിറത്തിലുള്ള ത്രോട്ട് റീജിയനുമാണ് കാണുന്നത്. ഇന്ത്യയിൽ ഇവയെ കാണുന്നില്ല. ഈ 2 വെറൈറ്റീസ് ആണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്, മഞ്ചൂരിയൻ ഗോൾഡൻ അഥവാ ജാപ്പനീസ് ക്വെയിലും ബോബ് വൈറ്റ് ക്വെയിലും. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വെറൈറ്റി ഓഫ് ക്വെയിലാണ് നമ്മളിപ്പോൾ കാണുന്ന ബ്ലൂ ഹെഡഡ് ടെയിൽ എന്ന് പറയുന്ന ക്വെയിൽ. ഇതൊരു വൈൽഡ് വെറൈറ്റിയാണ്. അതിൻ്റെ ഭംഗി തന്നെയാണ് അവയെ എല്ലാവരെയും ആകർഷിക്കുന്നത്. ഇത്രയുമാണ് ക്വെയിൽ വെറൈറ്റീസ്, ക്വെയിലിൻ്റെ പ്രത്യേകതകൾ. കൂടുതലായും നമുക്ക് വരും ചാപ്റ്ററുകളിൽ പഠിക്കാൻ പറ്റുന്നതാണ്. നിർത്തുന്നു, വീണ്ടും കാണാം. താങ്ക് യു.